വീണ്ടും കേരളം പ്രളയഭീതിയിൽ അമരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിരുന്നെങ്കിൽ പ്രളയ ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നതാണ് ആ ചോദ്യം. അണക്കെട്ടുകൾ പെട്ടെന്ന് തുറന്നുവിടുമ്പോൾ നദികൾ കരകവിഞ്ഞ് വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ പ്രളയം കാണിച്ചതെന്നാണ്. ഈ മഴക്കാലത്തിന് മുൻപ് ഇവിടങ്ങളിൽ സർക്കാർ എന്ത് മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എന്തെങ്കിലും മുന്നറിയിപ്പോ മുൻകരുതലോ ആർക്കെങ്കിലും നൽകിയിരുന്നോ? അപ്രതീക്ഷിതമായി വെള്ളം ഉയരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന തുരുത്തുകളിലുള്ളവർ ആദ്യം എവിടേക്ക് മാറണമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന ജലവാഹനങ്ങൾ സജ്ജമാക്കിയോ? അപകട സാധ്യത ആദ്യം അറിയുമ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങാൻ റെസ്ക്യൂ ടീമിനെ നിയോഗിച്ചോ? ഒന്നുമില്ല. അടിയന്തര രക്ഷാദൗത്യങ്ങൾക്കും ദുരിതാശ്വാസത്തിനും ചെലവഴിക്കുന്ന തുകയ്ക്ക് ധനകാര്യ അനുമതിയുടെ ദൂലാമാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സർക്കാരിന് അതാണ് ഇഷ്ടം. ചോരുന്ന കോടികളുടെ കണക്ക് ആരും അറിയില്ല. പ്രളയ ദുരിതാശ്വാസത്തിന് ലഭിക്കുന്ന ഫണ്ട് ഒരു പ്രത്യേക അക്കൗണ്ടിലാക്കിക്കൂടെ എന്ന് കഴിഞ്ഞ വർഷം ഹൈക്കോടതി ചോദിച്ചപ്പോൾ പണം കൈകാര്യം ചെയ്യാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിചിത്രമായ ന്യായമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇങ്ങനെ പറയാൻ നാണമില്ലാതിരുന്ന സർക്കാരിനോട് ഇതിലും സൗമ്യമായി എങ്ങനെയാണ് സംസാരിക്കുക? എല്ലാ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പൊതുനിധിയിലേക്കാണ് അയച്ചത്. പ്രളയക്കണക്കിൽ കൈവന്ന കോടികൾക്ക് പ്രത്യേക കണക്ക് ഇല്ലായിരുന്നു. മാധ്യമങ്ങൾ വഴി പ്രളയ ദുരന്തത്തിന്റെ വ്യാപ്തിയും ദുരന്തബാധിതരുടെ കണ്ണീരും കണ്ട് നെഞ്ചുപിടഞ്ഞ് ജനങ്ങൾ നൽകിയ പണം ആ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ വിനിയോഗിക്കപ്പെട്ടത്? പ്രളയ സഹായമായി കിട്ടിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ വിനിയോഗം ഓരോ ദിവസവും സർക്കാർ പരസ്യപ്പെടുത്തേണ്ടതല്ലേ? മാധ്യമങ്ങൾ വഴിയും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും അക്കാര്യം ജനങ്ങളെ അറിയിക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ? എല്ലാവരും ഉദാരമായി സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എങ്ങനെയാണ് നാവ് പൊന്തുന്നത്? തീരപരിപാലന നിയമം ലംഘിച്ച് പണിതുയർത്തിയ കൊച്ചി മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവിന് സ്റ്റേ തേടിച്ചെന്ന സർക്കാരിനോട് സുപ്രീംകോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ പ്രളയം കൊണ്ട് നിങ്ങൾ ഒന്നും പഠിച്ചില്ലേ എന്നാണ് ആ ചോദ്യം. പ്രളയത്തിന് കാരണം പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ധരിച്ച മനുഷ്യകൃത്യങ്ങളാണെന്ന് എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളും പറഞ്ഞിട്ടുണ്ട്. മലകൾ പൊട്ടിച്ച് പാറയെടുത്തും കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണ് കവർന്നും കാടുകളെയെല്ലാം മുറിച്ചു മാറ്റിയും മണൽ വാരി വാരി പുഴകളെ കൊന്നൊടുക്കിയും ജലാശയങ്ങളെല്ലാം വറ്റിച്ച് നികത്തി ബഹുനില കെട്ടിടങ്ങൾ പണിതും വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള വഴികളെല്ലാം കോൺക്രീറ്റിൽ അടച്ചും പുനഃസൃഷ്ടിച്ചെടുത്ത കേരളത്തിൽ ഇനി അഗ്നിപർവ്വത സ്ഫോടനം കൂടിയേ വരാനുള്ളൂ. പ്രകൃതിയുടെ രോഷവും ശിക്ഷയും എങ്ങനെയെല്ലാം പ്രത്യക്ഷമാകുന്നത് അജ്ഞാതമായിരിക്കെ പ്രളയസസ് കൃത്യമായി നൽകി വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്കായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. അത്രയേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ഭരിക്കുന്നത് പിണറായി സർക്കാരാണല്ലോ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.